സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച ഒരു ഉദ്ഘാടനത്തിന്റെ ചിത്രം ആ ചിത്രത്തിലൂടെ തന്റെ സ്വർണക്കടയിൽ നിന്നും പതിനെട്ട് വർഷം മുൻപ് സ്വർണം മോഷ്ടിച്ചുകൊണ്ട് കടന്നു കളഞ്ഞ കള്ളനെ പിടികൂടി കടയുടെ ഉടമ പക്ഷേ പിടികൂടിയപ്പോൾ കള്ളനുടമയെക്കാൾ കോടീശ്വരൻ രസകരമാണ് ആ കഥ കേൾക്കാൻ ആ കഥ ഇങ്ങനെയാണ് പതിനെട്ട് വർഷം മുൻപ് കേരളത്തിലേക്ക് ജോലി അന്വേഷിച്ചു വന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളിക്ക് ജോലി ഒരു സ്വർണക്കടയിൽ കിട്ടി ജോലിക്കാരനായി അവിടെ ഇങ്ങനെ നിന്ന് വരുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇയാൾ എന്ത് ചെയ്തു കയ്യിൽ കിട്ടിയതെല്ലാം കൊണ്ട് കടന്നു അങ്ങനെ കേരളത്തിൽ നിന്ന് മോഷ്ടിച്ച സ്വർണവുമായി സ്വന്തം നാട്ടിൽ പോയി ഒരു ജ്വല്ലറി തുടങ്ങി കോടീശ്വരനായി മഹീന്ദ്ര ഹസ്ബ യാദവ് എന്ന ആ കോടീശ്വരനെ പതിനെട്ട് വർഷം മുൻപ് ജ്വല്ലറിയിൽ നിന്നും കാൽ കിലോ സ്വർണം മോഷ്ടിച്ച് കടന്നു കളഞ്ഞതിനിടെ കഴിഞ്ഞ ദിവസമാണ് കേരള പോലീസ് മുംബൈയിൽ നിന്നും അറസ്റ്റ് ചെയ്തത് എന്നാൽ കേരള പോലീസ് മുംബൈയിൽ നിന്നും അതിസാഹസികമായി അറസ്റ്റ് ചെയ്ത പ്രതി മഹീന്ദ്ര ഹസ്ബ യാദവിനെ കേരളത്തിൽ എത്തിച്ചതോടെ സംഭവത്തിൽ വലിയൊരു ട്വിസ്റ്റാണുണ്ടായത് അന്ന് മോഷ്ടിച്ചത് ഇരുന്നൂറ്റി സ്വർണമല്ലേ ആ സ്വർണത്തിന്റെ വിലയിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മഹീന്ദ്ര ഹസ്ബ യാദവ് കേസിൽ നിന്നും തടിയൂരി കാരണം ഇപ്പോൾ അദ്ദേഹം കോടീശ്വരനാണ് വേണമെങ്കിൽ ഇതുപോലെയുള്ള നൂറ് സ്വർണ്ണക്കട വാങ്ങാൻ പാകത്തിന് കോടീശ്വരൻ മൂവാറ്റുപുഴ കല്ലറയ്ക്കൽ ജ്വല്ലറിയിൽ നിന്നാണ് മഹീന്ദ്ര ഹസ്ബ യാദവ് പതിനെട്ട് വർഷം മുൻപ് ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാം സ്വർണവുമായി കടന്നു കളഞ്ഞത് ഇതേ ജ്വല്ലറിയിലെ ജോലിക്കാരനായിരുന്നു ഇയാൾ മോഷ്ടിച്ച സ്വർണവുമായി മുംബൈയിൽ എത്തിയ ഇയാൾ ആ സ്വർണം ഉപയോഗിച്ച് ആഭരണ കച്ചവടം തുടങ്ങുകയും സ്വന്തമായി ജ്വല്ലറി ആരംഭിക്കുകയുമായിരുന്നു മഹീന്ദ്രനും സഹോദരനും മുംബൈയിലെ മുലുണ്ടിൽ ഓരോ ജ്വല്ലറി വീതമുണ്ട് സഹോദരന്റെ ജ്വല്ലറിയുടെ ഉദ്ഘാടന ചിത്രം മഹീന്ദ്രന്റെ മകൻ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചതിൽ നിന്നാണ് ഇയാളെക്കുറിച്ച് കട ഉടമ വേണുഗോപാലിന് വിവരം ലഭിക്കുന്നത് ഇവിടെ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ മാറിയാണ് മഹീന്ദ്രന്റെ ജ്വല്ലറി മുംബൈയിൽ നിന്ന് പോലീസ് പിടികൂടി നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനിടെ ഇരട്ടി സ്വർണം നൽകി കേസ് ഒത്തുതീർപ്പാക്കാം എന്ന് പ്രതി പോലീസിനോട് പറഞ്ഞിരുന്നത്രേ എന്നാൽ അത് മുഖവിലക്കെടുക്കാതെ പോലീസ് സംഘം പ്രതിയുമായി വന്നു സംഘം മൂവാറ്റുപുഴയിൽ എത്തുമ്പോൾ മഹീന്ദ്രന്റെ മകൻ അഭിഭാഷകനുമായി കാത്തുനിൽപ്പുണ്ടായിരുന്നു കോടതി ഇടപെട്ട പ്രതിയുടെ അഭിഭാഷകന്റെ സാന്നിധ്യത്തിലാണ് പണം തിരികെ നൽകിയത് എന്ന് കല്ലറയ്ക്കൽ ജ്വല്ലറി ഉടമ വേണുഗോപാൽ പറഞ്ഞു അതിനിടെ പോലീസ് അന്വേഷിച്ച് നടന്ന പ്രതി മൂന്നാഴ്ച മുൻപ് മൂന്നാറിലേക്ക് കുടുംബത്തോടൊപ്പം പോകുന്നതിനിടെ മൂവാറ്റുപുഴയിൽ കുടുംബസമേതം വന്നുപോയെന്ന പോയെന്ന വിവരവും പുറത്തു വന്നിരുന്നു സ്വർണം അപഹരിച്ച് ജ്വല്ലറിക്ക് സമീപം എത്തിയതും ആരും അറിഞ്ഞില്ല മഹീന്ദ്രൻ തന്നെയാണ് ഇക്കാര്യം വേണുഗോപാലിനോടും പോലീസിനോടും പറഞ്ഞത് അന്ന് വന്നപ്പോൾ മുൻപ് താൻ ജോലി ചെയ്തിരുന്ന ജ്വല്ലറി കുടുംബാംഗങ്ങൾക്ക് കാണിച്ചു കൊടുത്തുവെന്നും മഹീന്ദ്രൻ പറയുന്നു നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ വിലയും വർഷങ്ങളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കണക്കാക്കി ഇരട്ടി തുകയാണ് ചോദിച്ചത് പക്ഷേ അതൊന്നും ലഭിച്ചില്ല എന്ന് ഉടമ വേണുഗോപാൽ പറയുന്നു മുംബൈയിൽ നിന്ന് വേണുഗോപാലിന്റെ അക്കൌണ്ടിലേക്ക് പണം എത്തിയതോടെ പരാതിയില്ല എന്ന് അഭിഭാഷകൻ രേഖാമൂലം എഴുതി നൽകി ഇതോടെ റിമാൻഡിലായിരുന്ന പ്രതി മഹീന്ദ്ര ഹസ്ബ യാദവിന് ജാമ്യവും ലഭിച്ചു പ്രതിയെ കൂടുതൽ അന്വേഷണത്തിന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാനിരിക്കുകയാണ് കേസിൽ അപ്രതീക്ഷിത ട്വിസ്റ്റ് അതേസമയം കോടതിയിൽ ഹാജരാക്കിയ പ്രതിക്ക് ു എന്നല്ലാതെ പരാതിക്കാരന് നഷ്ടപരിഹാരം നൽകി കേസ് അവസാനിപ്പിച്ചോ എന്ന് അറിയില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂസ്